ഹായ്, വിൻസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. നല്ല നെയ്യും എല്ലും ഒക്കെ ഉള്ള നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അന്നേരം അത് തേങ്ങ വറുത്തരച്ചൊരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിന്ന് ഇതൊന്ന് പുരട്ടി വെച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് ഒരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചെടുക്കണം. ബാക്കി നമ്മൾ അടപ്പിലാണ് വേവിക്കുന്നത്. ഞാനിതിലേക്കൊരു ഏഴെട്ട് കൊച്ചുള്ളി ഇടുകയാണ്. അരിഞ്ഞിട്ടൊന്നുമില്ല. നമുക്കതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് ഇളക്കി നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇവിടെ ഒന്ന് വയ്ക്കാം. ഇത് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറിലോട്ടിടാം. ഞാനിത് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു മൂന്ന് വിസിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് തേങ്ങ വറക്കാനായിട്ട് ഞാനൊരു പകുതി ഒരു മുറി തേങ്ങയുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു നാല് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാല് കരിയാപ്പിലി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്രയും ഒരു പെരിഞ്ചീരകം, വലിയ ജീരകം, ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ വറക്കാനുള്ളതാണ്, ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15 കൊച്ചുള്ളിയും ഒരു സവാള എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഏതിന് ടേസ്റ്റ് കൊടുക്കുന്നത്, അന്നേരം കൊച്ചുള്ളി ഇല്ലെങ്കിൽ ഒരു സവാളയും കൂടെ എടുത്താൽ മതി. ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ തീ കത്തിച്ചൊരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി. നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചേക്കുന്ന പെരിഞ്ചീരകം, കരിയാപ്പില, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റാം. ഇത് വറുത്തെടുക്കാം. നമുക്ക് തീ കുറച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എളുപ്പം അങ്ങ് കരിഞ്ഞു പോകും. തീ മീഡിയമിലിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ചെറുതച്ച് താമസിക്കും, എന്നാലും നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. തേങ്ങ നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഒത്തിരി അങ്ങ് മൂത്ത് കരിഞ്ഞു പോകരുത്. അങ്ങനെ ഇത് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലതായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ തീ കത്തിച്ചൊരു പാൻ അടപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഞാൻ ആ തേങ്ങാക്കൊത്തിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക.
ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ബാക്കി കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടിത് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളിയൊക്കെ ഇട്ട് ബീഫ് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഉള്ളി വഴന്നിട്ടുണ്ട്. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏഴെട്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതിൻ്റെ അകത്ത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുക. നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ട്, അതുപോലെ പെരിഞ്ചീരകവും ഇട്ടിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഇത് അനുസരിച്ച് വേണം നമ്മൾ പിന്നിടാൻ. ഇതിൻ്റെയും മുളകിൻ്റെയും മല്ലിയുടെ എല്ലാം ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ട് ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് വേവണം. ഇതിനകത്ത് കിടന്ന് ഈ തക്കാളി ഒന്ന് വേവാൻ വേണ്ടി നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ ഇച്ചിരി നമ്മൾ വെള്ളം ചേർക്കാതെ അത് ഒഴിച്ചത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബീഫ് ഇതിലോട്ടിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പം വെള്ളമൊന്നും ചേർത്തില്ല. ഇനി നമുക്കിതിനകത്തോട്ട് ചൂടുവെള്ളം ചേർത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കാം. ചൂടുവെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബീഫ് വേവിച്ചത് മൂന്ന് വിസിലിൽ വേവിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഈ ചെറിയ തീയിലിട്ട്
ഇതൊന്നും കൂടെ ഈ മസാലയിൽ കിടന്നിതൊന്ന് വേവണം. എന്നാലേ ഇതിന് ടേസ്റ്റ് ആവത്തുള്ളൂ. ഇത് നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിക്കാം. നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഒന്നും കൂടെ അടച്ചു വയ്ക്കാം. നമുക്കത് തുറക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പെരുംജീരകത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരപ്പൊക്കെ അതിനകത്തോട്ടൊന്ന് നമ്മൾ വറുത്തരച്ചതൊക്കെ അതിനകത്തൊന്ന് പിടിക്കട്ടെ. നമുക്കൊന്ന് തുറന്നു നോക്കാം. അരപ്പൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് നമ്മളൊന്നും കൂടെ ഒന്ന് വേവിച്ചു, ഒന്ന് തിളപ്പിച്ചു. നമ്മുടെ ബീഫ് ഇങ്ങനെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഡിഷുമായി വരുന്നവരെ ബൈ.